ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് പഴയ നിയമത്തിൽ നിന്ന് ഉത്ഭവിച്ചതും എന്നാൽ പുതിയ നിയമത്തിൽ പരോക്ഷമായി നമ്മുടെ ഇടയിൽ നിൽക്കുന്നതുമായ ചില തിരുനാളുകളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്ന് നമ്മൾ പഠിച്ചു, പെന്തക്കോസ്ത തിരുനാൾ. അത് കഴിഞ്ഞിട്ട് അച്ഛനോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, അച്ഛാ ഇതല്ലാതെ വേറെ ഏതെങ്കിലും തിരുനാൾ ഇതുപോലെ സഭ ആചരിക്കുന്നതുണ്ടോ? കത്തോലിക്ക സഭയുടെ പൊതുവായ ആരാധനക്രമത്തോട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തിരുനാളുകളാണ് നമ്മൾ കണ്ടത്. പെസഹ തിരുനാളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷം ഏഴാഴ്ച കഴിയുമ്പോൾ നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നു. അല്ല, ഏഴാഴ്ച 40 ദിവസം കഴിയുമ്പോൾ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നു. 7 ആഴ്ച കഴിയുമ്പോൾ 50-ാം തിരുനാൾ ആഘോഷിക്കുന്നു. അത് പെന്തക്കോസ്ത പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ആഘോഷിക്കുന്ന 7 ആഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ വരുന്നത് വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ എല്ലാവരും വിശ്വാസികളെല്ലാം പെന്തക്കോസ്ത തിരുനാൾ നന്നായിട്ടറിയാം, പെസഹ തിരുനാൾ നന്നായിട്ടറിയാം, ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ പൊതുവെ അങ്ങ് മറന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് താനും. ത്രിത്വത്തിൻ്റെ തിരുനാൾ എന്ന് പറയുമ്പോൾ ഒന്നാമത് ത്രിത്വം എന്നൊരു വാക്ക് ബൈബിളിലില്ല. അത് 2-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചൊരു വാക്കാണ്. പലപ്പോഴും ജനങ്ങൾ എന്നോട്, ഇപ്പം ഞാൻ ഇസ്ലാം മതത്തിൽ നിന്ന് ഇങ്ങനെ വിശ്വാസം സ്വീകരിച്ച് വന്നതുകൊണ്ട് എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ദൈവം മൂന്നാണോ, ഇതെന്താണ് ഈ പിതാവ് പുത്രം പരി, ഇത് മൂന്ന് പേരാണോ, ഇനി മൂന്നും ഒന്നാണെങ്കിൽ അതിൽ ആർക്കാണ് കൂടുതൽ പവർ എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങളുണ്ട്. അച്ഛാ അതിന് കുറച്ചൊരു ഒരു ഒരു വെളിച്ചം തന്നു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും അച്ഛാ. ഞങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വാസ്തവത്തിൽ കത്തോലിക്ക വിശ്വാസത്തോളം എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു. അതുപോലെ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാം തുടങ്ങുന്നു അവസാനിക്കുന്നതും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിലാണ്. അപ്പോൾ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായ പഠനമാണ്. ഇസ്രായേൽ വെളിപ്പെട്ട് കിട്ടിയ പഠനം ഇതായിരുന്നു. ഇസ്രായേൽ കേൾക്കുക, ദൈവമായ ഒരു കർത്താവ് ഒരേ ഒരു കർത്താവാണ്. 1-ാം പ്രമാണം അത്, ഞാനല്ല വേറൊരു ദൈവം ഉണ്ടാകരുത്. പിന്നെ എങ്ങനെ വന്നു ഈ ത്രിത്വത്തിലുള്ള വിശ്വാസം, ഇതാണ് പ്രശ്നം. ഈ ത്രിത്വത്തിലുള്ള വിശ്വാസം പ്രചരിപ്പിച്ചവരെല്ലാവരും യഥാർത്ഥത്തിലുള്ള യഹൂദരായിരുന്നു. അവർ ഏകദൈവ വിശ്വാസികളുമായിരുന്നു. പക്ഷേ അവരെ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക, അത് സംഭവിച്ച ചരിത്രത്തിലൂടെയാണ്. അവരുടെ ചോദ്യം ഇതായിരുന്നു, ആരാണ് ഈ യേശു ക്രിസ്തു? യേശു ആര് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഈ അവസ്ഥയ്ക്ക് വരിക. അവൻ്റെ മനുഷ്യനായതുകൊണ്ട് യാതൊരു സംശയവുമില്ല. സ്ത്രീയിൽ നിന്ന് ജനിച്ചു, മനുഷ്യനെ പോലെ മരിച്ചു, അവൻ ഭക്ഷിച്ചു, എല്ലാ കാര്യങ്ങളും മനുഷ്യനെ പോലെ പ്രവർത്തിച്ചിരുന്നു. അവരുടെ മനുഷ്യനാണെന്നൊരു കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവൻ മനുഷ്യൻ മാത്രമല്ല എന്ന് തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ, അവൻ്റെ വാക്കുകൊണ്ട് രോഗികൾ, കുഷ്ഠരോഗികൾ സൗഖ്യം കിട്ടി, തളർവാതിരുകൾ എഴുന്നേറ്റ് നടന്നു, അവൻ മരിച്ചവർ എഴുന്നേറ്റ് വരുന്നു, കടലിന് വിധ നടക്കുന്നു, അവൻ ആശീർവദിക്കുമ്പോൾ അപ്പം വർദ്ധിക്കുന്നു, എത്രയോ സംഭവങ്ങൾ. അതിനുശേഷം ഒരിക്കലും ആരും കേട്ടുപോലുമില്ലാത്ത മരിച്ചവൻ ഉത്ഥാനം ചെയ്തു. ആ ഉത്ഥാനം ചെയ്തവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇതൊരു മനുഷ്യൻ മാത്രമല്ല, പ്രത്യേകിച്ച് ഈശോ പാപം വരെ പുറത്തു കൊടുക്കുന്നു, പാപം മോചിക്കുന്നു. ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ സാധിക്കൂ. ഇവൻ ആര്? ഇപ്പം പാപം മോചിക്കുന്നവൻ. പിന്നെ അവർ, ഞാനും പിതാവും ഒന്നാണ്, ഞാൻ പിതാവിൽ നിന്ന് പിതാവിലേക്ക് പോകുന്നു. അപ്പോൾ പിതാവ് ഞാൻ എന്ന വ്യത്യാസമുണ്ട്, അതേസമയം ഒന്നാണെന്ന് പറയുന്നു. ഒരുപക്ഷെ ഒരു സമയത്ത് പറയും പിതാവിനേക്കാൾ വലിയവനാണ്, പക്ഷേ പിതാവിന് തുല്യമാണ്. ഇപ്പോൾ എന്നേക്കാൾ വലിയ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ് പുത്രൻ, പിതാവിലേക്ക് തിരിച്ചു പോകുന്നവനുമാണ് പുത്രൻ. അതിന് ലോഗോസ് എന്ന് പറയും, വചനം എന്ന് പറയും. അപ്പോൾ ഇത് ഇവരുടെ ചരിത്രത്തിലൂടെ കടന്നു വന്ന യേശുവാണ് ഈ ഒരു ആശയം കൊണ്ടിരുന്നത്. തീർന്നില്ല. അതിനുശേഷം പെന്തക്കോസ്ത ദിവസം വരുമ്പോഴേക്കും ഇവരിൽ അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയൊക്കെ അനുഭവപ്പെടുന്നു. ഇതുവരെ ഭയന്നിരുന്നവർ പുറപ്പുറത്ത് കയറി പ്രഖ്യാപിക്കുകയാണ്, യേശുവാണ് ക്രിസ്തു, നിങ്ങളവനെ കൊന്നു, ദൈവം അവനെ ഉയർപ്പിച്ചു. ഇതുവരെ പേടിച്ച് മാളങ്ങൾ ഒളിച്ചിരുന്ന അപ്പോസ്തലന്മാർ, എവിടെ കിട്ടി അവർക്ക് ഈ ധൈര്യം? അത് അവർക്ക് മനസ്സിലായി, തങ്ങളുടെ മേൽ അഗ്നിയുടെ രൂപത്തിൽ വന്നത് അത് പിതാവുമല്ല പുത്രനുമല്ല ദൈവം തന്നെയാണ്. പക്ഷേ ഈ പിതാവും പുത്രനുമല്ലാതെ മറ്റെന്ത് ദൈവം? അതാണ് യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന അല്ലെങ്കിൽ ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ, യേശു തന്നെയാണ് പറഞ്ഞത് പിതാവ് പുത്രൻ, ഞാൻ പുത്രൻ പരിശുദ്ധാത്മാവ്. ഇത് എങ്ങനെയാണ് എന്നത് നമുക്ക് വിശദീകരിക്കാൻ പ്രയാസമാണ്. പക്ഷേ 3 എന്ന് വ്യക്തികളാണ്, അവർക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമുണ്ട്, പക്ഷേ അത് ഒന്നതാണ് താനും. ഈ ശരിക്കും പറഞ്ഞ ഈ ചിന്തകൾ, അതായത് പിതാവ് റവലേഷൻ കിട്ടിയത് യഹൂദർക്കാണ്, ക്ഷമ ഇസ്രായേല, ഇസ്രായേലെ കേൾക്കാൻ ഞാൻ ഏകദൈവമാണ്, അതേ യഹൂദർ തന്നെയാണ് യേശുവിലാകെ ഇടർച്ചയായത്. ഇവൻ വെറും മനുഷ്യനല്ല, ഇവൻ വെറും ദൈവമല്ല, ഇവരാരെന്നുള്ള കൺഫ്യൂഷനിലായി. അങ്ങനെ ഇരിക്കെ പരിശുദ്ധാത്മാവും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒന്നും കൂടെ കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ ഇത് 3 വ്യക്തികൾ ഉണ്ട് എന്ന് അവർക്കൊരു ബോധ്യത്തിലെത്തുകയാണ്. അപ്പൊ യഥാർത്ഥ ദൈവ റവലേഷൻ കിട്ടിയവർക്ക് തന്നെയാണ് ഈ റവലേഷനും കിട്ടിയിരിക്കുന്നത് എന്ന് സാരം. അങ്ങനെ വരുമ്പോഴേക്കും ഈ യഹോവ അല്ലെങ്കിൽ യാഹ്വേ എന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തിയ ആ ദൈവം ഒരു ഏകാഗ്രിയല്ല, ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം സ്വയം വെളിപ്പെടുത്തുന്ന വചനമായിട്ട്, ആ വചനം പിതാവിൻ്റെ വചനത്തെ പുത്രൻ എന്ന വചനം എന്ന് വിളിക്കുന്നു, പിതാവ് എന്ന് വിളിക്കുന്നു, ഇതെല്ലാം പേരുകൾ കൊടുക്കുന്നതാണ്. എല്ലാറ്റിൻ്റെയും ഉറവിടം,
എല്ലാം ഇവിടെ നിന്ന് നിർഗളിക്കുന്നുവോ അതാണ് പിതാവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ഇപ്പം എൻ്റെ അറബി കോളേജ് പഠിച്ചപ്പോഴേ ദൈവം ഒരിക്കലും ഞാൻ എന്ന് പറയാറില്ല, ഞങ്ങൾ എന്നേ പറയാറുള്ളൂ. കാര്യം അറബിയിൽ നഹനു എന്നാ പറയാറ്. അത് ഒരുപക്ഷെ ഈ ദൈവത്തിന്റെ കൂട്ടായ്മയാണ് അവരുടെ കാനൻകാരുടെ എലോഹിം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. എലോഹിം എന്ന് പറഞ്ഞാൽ എലോഹിന്റെ പ്ലൂറലാണ്, സിംഗുലർ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഛായലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ അത് ബഹുവചനമുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ സൂചന തുടക്കം മുതലേ ഉണ്ട്. ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ചൈതന്യം ആദിയിൽ ദൈവത്തിന്റെ ചൈതന്യം ജലോപരി ചലിച്ചുകൊണ്ടിരുന്നു, റുവാഹ് യാഹ്വേ. അതുപോലെ തന്നെ ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ വചനം. അപ്പൊ ദൈവം വചനം റൂഹ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഉണ്ട്, പക്ഷെ അത് മനസ്സിലായിട്ടില്ല. അബ്രാഹത്തിന്റെ അടുക്കിലേക്ക് മൂന്ന് പേര് വരുന്നു, ഒരു അവസാനം വരുമ്പോഴേക്കും മൂന്നൊന്നായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ ചില സൂചനകൾ പഴയത്തിലുണ്ട്, പക്ഷെ ആ സൂചന വ്യക്തമാകുന്നത് യേശുവിലൂടെയാണ്. അപ്പോൾ യേശുവിലൂടെ വ്യക്തമാകുന്നു, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ വരവോടുകൂടിയാണ് കൂടുതൽ വ്യക്തത ലഭിക്കുക. 700 കാലം ക്രിസ്തീയ സഭകളിലുണ്ടായ തർക്കങ്ങളും വിതർക്കങ്ങളും പാഷണ്ഡതകളും എല്ലാം മുഖ്യമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ, ആരാണ് യേശു, ആരാണ് ദൈവം. ദൈവം ഒന്നെങ്കിലും എങ്ങനെ മൂന്നാകും, മൂന്നാണെങ്കിൽ എങ്ങനെ ഒന്നാകും, ട്രിനിറ്റി, ത്രിത്വം. യേശു മനുഷ്യനാണെങ്കിൽ എങ്ങനെ ദൈവമാകും, ദൈവമാണെങ്കിൽ എങ്ങനെ മനുഷ്യനാകും. ആദ്യത്തെ 700 കാലം സഭ അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ ചർച്ചകളിലൂടെ കടന്നുപോയി എടുത്ത തീരുമാനങ്ങളാണിത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴേതിനാണ്, പരിശുദ്ധാത്മ വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുക എളുപ്പമല്ല, നമുക്ക് എന്താ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കുക. ഇപ്പോൾ ഇവർക്കുണ്ടായ അനുഭവങ്ങൾ, വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു, അത് സ്രഷ്ടാവായിട്ട് വെളിപ്പെടുത്തുന്നു, എനിക്ക് വേണ്ടി സ്വയം ജീവനർപ്പിക്കുന്ന രക്ഷകനായി വെളിപ്പെടുത്തുന്നു, എന്നെ നന്മയിലേക്ക് നയിക്കുന്ന, സ്നേഹത്തിലേക്ക് നയിക്കുന്ന, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയായിട്ട് വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇതിന് നമ്മൾ പേര് കൊടുക്കുന്നു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്, പക്ഷേ മൂന്നും വ്യത്യസ്തവുമാണ്. അപ്പോൾ അതിനപ്പുറത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പ്രയാസമാണ്. അപ്പം ഏതായാലും നമ്മുടെ സഭയുടെ തിരുനാളിൽ നമ്മൾ ഈ പെന്തക്കുസ്ത കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ആചരിക്കുന്ന തിരുനാളാണ് ത്രീത്വത്തിന്റെ തിരുനാൾ. ഈ ത്രീത്വം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം മുതലേ നമ്മൾ കാണുന്നതാണ് പരോക്ഷമായി. പക്ഷെ അതിന്റെ വ്യക്തതയിൽ നമുക്ക് വെളിവായി കിട്ടിയത് അപ്പസ്തോല പ്രവൃത്തിയോടുകൂടിയാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ പുതിയ നിയമം, അതായത് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ വരവിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ വരവോടുകൂടിയാണ് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യം കൂടി, ദൈവം ഒരു ബന്ധമാണെന്ന് ഓർക്കുക. അത് മനുഷ്യന് പ്രകടമാകുന്ന ദൈവം എന്ന് വെച്ചാൽ പിതാവ്, പിതാവ് മാതാവ്, സഹോദരൻ, സ്നേഹിതൻ. ദൈവം എൻ്റെ അപ്പനാണ്, അമ്മയാണ്, ദൈവം എൻ്റെ ജ്യേഷ്ഠനാണ്, ദൈവം എൻ്റെ സ്നേഹിതനാണ്. ഈ മൂന്ന് ബന്ധങ്ങളാണ് വർഷത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. വാവ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി ക്രൈസിസിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് ഈ പിതാവ്, സഹോദരൻ, അതുപോലെ തന്നെ സ്നേഹിതൻ. അത് മൂന്നും ചേരുന്നതാണ് ഈ ത്രിത്വം എന്നുള്ളത്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞാൽ മനുഷ്യ ബന്ധങ്ങൾ ആഴപ്പെടാൻ ഈ ത്രിത്വത്തിലുള്ള വിശ്വാസം കാരണമാകും എന്നതിൽ സംശയം വേണ്ട. ഓക്കെ, അപ്പം ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ എപ്പിസോഡുകൾ കേൾക്കുന്നത് എങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനല്, അതായത് ഫിലോക്കാലിയ ഒഫീഷ്യൽ എന്നതും ഫേസ്ബുക്ക് പേജ് ഫിലോക്കാലിയ മിനിസ്ട്രി എന്നതും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംശയങ്ങളെല്ലാം ഞങ്ങളോട് ചോദിക്കാനുള്ള വാട്സപ്പ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബൈബിൾ പരമായ സംശയങ്ങൾ നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാം. പിന്നീടുള്ള എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. കിട്ടുന്ന വീഡിയോസ് നിങ്ങൾ ചെയ്യേണ്ടത് ഷെയറിംഗ് ഈസ് കെയറിംഗ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.